നമസ്കാരം. 32,680 പേർക്കാണ് ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. 29,442 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. എന്നാൽ ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ രോഗമുക്തർ ഇന്നത്തേതിനേക്കാളും കൂടുതലായിരുന്നു. 34,694 പേർക്ക് ഇന്നലെ കോവിഡ് 19 സ്ഥിരീകരിച്ചപ്പോൾ 37,319 പേർ രോഗമുക്തി നേടുകയും ചെയ്തിരുന്നു. ഇതോടെ ഇന്നത്തെ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ഇനി നിലവിൽ ആകെ ചികിത്സയിലുള്ളത് 445,334 പേരാണ്. രോഗമുക്തി നേടിയവർ 1,666,232 കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 122,628 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇനി ജില്ലകൾ തിരിച്ചുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ മലപ്പുറത്തും എറണാകുളത്തും തന്നെയാണ് ഇന്നും ഏറ്റവും അധികം രോഗികളുള്ളത്. മലപ്പുറത്ത് 4,782 എറണാകുളത്ത് 3,744 രോഗികളാണുള്ളത്. തൃശ്ശൂരിൽ 3,334 തിരുവനന്തപുരത്ത് 3,292 പാലക്കാട് 3,165 കോഴിക്കോട് 2,966 കൊല്ലം 2,332 കോട്ടയം 2,012 ആലപ്പുഴ 1,996 കണ്ണൂർ 1,652 പത്തനംതിട്ട 1,119 കാസർഗോഡ് 847 ഇടുക്കി 737 വയനാട് 702 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് എട്ടിൽ കൂടുതൽ ജില്ലകളിലാണ്, അതായത് 8 ജില്ലകളിലാണ് ഇന്ന് 2,000-ൽ അധികം രോഗികളെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെയും ഏറ്റവും അധികം രോഗികളെ സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. അതിന് പിന്നാലെ തന്നെ മലപ്പുറവും ഉണ്ടായിരുന്നു. എന്നാൽ മെയ് 13-ലും മലപ്പുറത്താണ് ഏറ്റവും അധികം രോഗികൾ വന്നത്. രണ്ടാമത് എറണാകുളത്തും മെയ് 12-ന് എറണാകുളത്താണ് ഏറ്റവും അധികം രോഗികൾ സ്ഥിരീകരിച്ചത്. ഇപ്പം മലപ്പുറത്തും രോഗികൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 122,628 സാമ്പിളുകളാണ് കേരളത്തിൽ പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.65% കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 96 മരണമാണ് കോവിഡ് 19 മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 6,339 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 296 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 29,969 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 2,316 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. മലപ്പുറം 4,521 എറണാകുളം 3,620 തൃശൂർ 3,272 തിരുവനന്തപുരം 3,097 പാലക്കാട് 1,643 കോഴിക്കോട് 2,926 കൊല്ലം 2,321 കോട്ടയം 1,762 ആലപ്പുഴ 1,993 കണ്ണൂർ 1,500 പത്തനംതിട്ട 1,081 കാസർഗോഡ് 827 ഇടുക്കി 715 വയനാട് 691 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗബാധയുണ്ടായത്. 99 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. കണ്ണൂർ 30, കാസർഗോഡ് 13, തൃശൂർ പാലക്കാട് വയനാട് 9 വീതം, എറണാകുളം 8, തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് 5 വീതം, പത്തനംതിട്ട കോട്ടയം ഇടുക്കി 2 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 29,442 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. തിരുവനന്തപുരം 2,912 കൊല്ലം 1,765 പത്തനംതിട്ട 976 ആലപ്പുഴ 1,509 കോട്ടയം 2,290 ഇടുക്കി 691 എറണാകുളം 3,065 തൃശൂർ 2,742 പാലക്കാട് 3,012 മലപ്പുറം 3,669 കോഴിക്കോട് 4,725 വയനാട് 458 കണ്ണൂർ 1,504 കാസർഗോഡ് 224 എന്നിങ്ങനെയാണ് രോഗമുക്തരായത്. ഇതോടെ 445,334 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,031,271 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ഇവരിൽ 994,204 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാണ്. 37,067 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 3,974 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 9 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമില്ല. നിലവിലാകെ 852 ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിലുള്ളത്.